വചനോദയം യോഹന്നാന്റെ വിശുദ്ധ സുവിശേഷം 11 അധ്യായം 45 മുതൽ 56 വരെയുള്ള തിരുവചനങ്ങൾ. മറിയത്തിന്റെ അടുക്കൽ വന്നിരുന്ന യഹൂദരിൽ വളരെ പേർ അവൻ പ്രവർത്തിച്ചത് കണ്ട് അവനിൽ വിശ്വസിച്ചു. എന്നാൽ അവരിൽ ചിലർ ചെന്ന് യേശു പ്രവർത്തിച്ച കാര്യങ്ങൾ ഫരിസേയരോട് പറഞ്ഞു. അപ്പോൾ പുരോഹിത പ്രമുഖന്മാരും ഫരിസേയരും ആലോചനാസംഘം വിളിച്ചുകൂട്ടി പറഞ്ഞു, നാം എന്താണ് ചെയ്യേണ്ടത്? ഈ മനുഷ്യൻ വളരെയധികം അടയാളങ്ങൾ പ്രവർത്തിക്കുന്നല്ലോ. അവനെ നാം ഇങ്ങനെ വിട്ടാൽ എല്ലാവരും അവനിൽ വിശ്വസിക്കും. അപ്പോൾ റോമാക്കാർ വന്ന് നമ്മുടെ വിശുദ്ധ സ്ഥലത്തെയും ജനത്തെയും നശിപ്പിക്കും. അവരിൽ ഒരുവനും ആ വർഷത്തെ പ്രധാന പുരോഹിതനുമായ കയ്യഫാസ് പറഞ്ഞു, നിങ്ങൾക്കൊന്നും അറിഞ്ഞുകൂടാ. ജനം മുഴുവൻ നശിക്കാതിരിക്കാനായി അവർക്ക് വേണ്ടി ഒരുവൻ മരിക്കുന്നത് യുക്തമാണെന്ന് നിങ്ങൾ മനസ്സിലാക്കുന്നുമില്ല. അവനിത് സ്വമേധയാ പറഞ്ഞതല്ല, പ്രത്യുത ആ വർഷത്തെ പ്രധാന പുരോഹിതൻ എന്ന നിലയിൽ ജനത്തിനു വേണ്ടി യേശു മരിക്കേണ്ടിയിരിക്കുന്നു എന്ന് പ്രവചിക്കുകയായിരുന്നു. ജനത്തിനു വേണ്ടി മാത്രമല്ല, ചിതറിക്കിടക്കുന്ന ദൈവമക്കളെ ഒരുമിച്ച് കൂട്ടുന്നതിനു വേണ്ടി. അന്നു മുതൽ അവനെ വധിക്കുവാൻ അവർ ആലോചിച്ചുകൊണ്ടിരുന്നു. അതുകൊണ്ട് യേശു പിന്നീടൊരിക്കലും യഹൂദരുടെ ഇടയിൽ പരസ്യമായി സഞ്ചരിച്ചില്ല. അവൻ പോയി മരുഭൂമിക്കടുത്തുള്ള എഫ്രായിം പട്ടണത്തിൽ ശിഷ്യരോടൊത്ത് വസിച്ചു. യഹൂദരുടെ പെസഹ തിരുനാൾ അടുത്തിരുന്നു. ഗ്രാമങ്ങളിൽ നിന്ന് വളരെ പേർ തങ്ങളെ തന്നെ വിശുദ്ധീകരിക്കുന്നതിനായി പെസഹായ്ക്ക് മുമ്പേ ജെറുസലേമിലേക്ക് പോയി. അവർ യേശുവിനെ അന്വേഷിച്ചുകൊണ്ട് ദേവാലയത്തിൽ വെച്ച് പരസ്പരം ചോദിച്ചു, നിങ്ങൾ എന്ത് വിചാരിക്കുന്നു? അവൻ തിരുനാളിന് വരികയില്ലെന്നോ? അവൻ എവിടെയാണെന്ന് ആർക്കെങ്കിലും വിവരം ലഭിച്ചാൽ അവനെ ബന്ധിക്കേണ്ടതിന് തങ്ങളെ അറിയിക്കണമെന്ന് പുരോഹിത പ്രമുഖന്മാരും ഫരിസേയരും കൽപ്പന കൊടുത്തിരുന്നു. വചന വിചിന്തനം. വളരെ പേർ യേശുവിൻ്റെ പ്രവൃത്തികൾ കണ്ട് യേശുവിനെ വിശ്വസിച്ചു. അന്ധന് കാഴ്ച നൽകുന്നതും രോഗികൾക്ക് സൗഖ്യം നൽകുന്നതും മരിച്ചവരെ ഉയർപ്പിക്കുന്നതുമായ പ്രവൃത്തികൾ അനേകം പേരെ വിശ്വാസത്തിലേക്ക് നയിച്ചു. എന്നാൽ വിശ്വസിക്കാതെ ദൈവത്തെ ഇല്ലാതാക്കുവാൻ ആലോചിക്കുന്ന ഒരു സമൂഹത്തെയും സുശിഷ്യത്തിൽ കാണുന്നു. ദൈവജനവും ക്രിസ്തു ശിഷ്യരുമായ നമ്മൾ യേശുവിൻ്റെ പ്രവൃത്തികൾ കണ്ട് അവിടത്തെ വിശ്വസിക്കണം. വചനം കേട്ട് അവിടത്തെ അനുഗമിക്കുന്നവരാകണം എന്ന് സുവിശേഷം പഠിപ്പിക്കുന്നു. ദൈവത്തിൻ്റെ വഴികൾക്കായി നമ്മുടെ ഹൃദയം തുറക്കുമ്പോൾ നാം വിശ്വാസമുള്ളവരാകുന്നു. യേശുവിൻ്റെ പ്രവൃത്തികളെല്ലാം നമ്മുടെ നന്മയ്ക്ക് വേണ്ടിയുള്ളതാണ് എന്ന ബോധ്യത്തിൽ ഹൃദയം തുറന്ന് വിശ്വാസത്തിൽ നിലനിൽക്കണം. ദൈവം നമുക്ക് നൽകിയ സ്വാതന്ത്ര്യം ഉപയോഗിച്ചുകൊണ്ട് ജീവിത പ്രതിസന്ധികളിലും പ്രലോഭനങ്ങളിലും തളർന്നു പോകാതെ ദൈവത്തിൽ വിശ്വസിച്ച് ജീവിക്കുന്നവരാകാം.